നഹസ്മാള ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ബഹുമാന്യനായ സഹോദരൻ കടക്കൽ ജുനൈദ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ ഈ സമ്മേളനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മൂലധന ശക്തികൾ നിർജീവമാക്കിയ യൗവനത്തെ അതിൻ്റെ തീക്ഷ്ണതയോടെ സർഗാത്മകമായി വീണ്ടെടുത്ത് കേരളത്തിന് പുത്തനുണർവ് നൽകി കാലത്തിനു മേൽ യുവതയുടെ വിപ്ലവമുദ്ര പതിപ്പിച്ച ഒരു യുവജന പ്രസ്ഥാനമാണ്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, ഫാഷിസത്തിനെതിരെ എല്ലാത്തിലുമുപരി മനുഷ്യബന്ധുവും പരിസ്ഥിതി സൗഹൃദത്തോടുകൂടി ഉള്ളതുമായ ഒരു വികസനത്തെക്കുറിച്ചുള്ള സുന്ദരമായ കാഴ്ചപ്പാടുകൾ സമർപ്പിച്ചുകൊണ്ട് കേരളത്തിന് പുതിയ പാഠങ്ങൾ പകർന്നുകൊടുത്തുകൊണ്ട് മുന്നോട്ടു പോയ യുവജന പ്രസ്ഥാനമാണ്. ഞാനിത് പറയുന്നത് ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന ഈ മുദ്രാവാക്യം ഫാഷിസകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായതും ആർജവമുള്ളതുമായ ഒരു മുദ്രാവാക്യമാണ്. കാലം തേടുന്ന മുദ്രാവാക്യങ്ങളെ ആശയ പിൻബലത്തോടുകൂടി നിർമ്മിച്ചെടുത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിൽ എന്നും സോളിഡാരിറ്റി വിജയിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യമാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഇന്നെത്തിയിരിക്കുന്ന ഫാഷിസകാലത്തെ അത് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഉപയോഗിച്ച ഏറ്റവും വലിയ സങ്കേതമാണ് ഇസ്ലാമോഫോബിയ. സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ആധിപത്യത്തിന് വേണ്ടി രൂപപ്പെടുത്തിയെടുത്ത ഇസ്ലാമോഫോബിയ നമ്മുടെ രാജ്യത്ത് വർഗീയ ഫാഷിസം അതിൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അതിൻ്റെ തനത് സംസ്കാരത്തോടുകൂടി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഡിമാൻഡാണ് ഇസ്ലാമോഫോബിയ. അതൊരു കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ വിവിധ മതസമൂഹങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ ശക്തികളോട് പോരുതി പോരാടി ആ വ്യത്യസ്തതകളൊക്കെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയതാ രൂപീകരണത്തിൻ്റെ മൂലധനമാക്കി അങ്ങനെ സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വൈവിധ്യങ്ങളുടേതായ ഒരു ദേശത്തെയും ഒരു ദേശീയതയെയും നിർമ്മിച്ചെടുത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ആ ഒരു സംസ്കാരത്തിൽ വർഗീയ ഫാഷിസത്തിന് ഒരിക്കലും തന്നെ നിലനിൽപ്പില്ല എന്നതാണ്. അതുകൊണ്ട് വർഗീയ ഫാഷിസം അവരുടെ ഏറ്റവും വൃത്തികെട്ട സംസ്കാരത്തെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനെ അപരവൽക്കരിച്ചും ഇസ്ലാമോഫോബിയ പടർത്തിയും പൈശാചികവൽക്കരിച്ചുകൊണ്ടും ആ വൃത്തികെട്ട സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ ഫാഷിസത്തിൻ്റെ വൃത്തികെട്ട സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കലാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന പെൺകുട്ടിയുടെ തട്ടം കീറുന്ന സംസ്കാരമാണത്.
നമ്മുടെ നാട്ടിൽ പാപപ്പെട്ട ദളിതരെ ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊല്ലുന്ന സംസ്കാരമാണത്. അങ്ങാടികളിൽ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്ന സംസ്കാരമാണത്. നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും മുസ്ലിം സമൂഹത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന പരാക്രമങ്ങളുടെ സംസ്കാരമാണത്. ഇവിടെയുള്ള ക്രൈസ്തവ മിഷനറിമാരെ ചുട്ടുകൊല്ലുന്നതും പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതുമായ സംസ്കാരമാണത്. അങ്ങനെ ചുട്ടുകൊല്ലുന്ന വംശഹത്യകൾക്ക് ആഹ്വാനം ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുമെന്ന് പറയുന്ന അത്രക്കും വൃത്തികെട്ട സംസ്കാരമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗിനാഥിത്യന്റെയും സ്കൂളുകളിലൂടെ വളർന്ന് വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഐത്തം കൽപ്പിക്കുന്ന, അസ്പൃശ്യത കൽപ്പിക്കുന്ന, പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെ മനുഷ്യരായിട്ട് പോലും പരിഗണിച്ചിട്ടില്ലാത്ത, അവരുടെ അവകാശങ്ങൾ ജാതിയുടെ പേരിൽ റദ്ദു ചെയ്യുന്ന വൃത്തികെട്ട സംസ്കാരത്തെ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ശത്രുവിനെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഇസ്ലാമോഫോബിയ തീർച്ചയായിട്ടും നമ്മൾ ചർച്ചക്കെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു പൊതുബോധ നിർമ്മിതിയും അതോടൊപ്പം തന്നെ വെറുപ്പിന്റെ, മുസ്ലിങ്ങളോടുള്ള വെറുപ്പിന്റെ ഒരു പൊതുബോധ നിർമ്മിതിയും ഒരു സാമൂഹിക സംഘാടനവും നിർവഹിക്കുന്നത് അപ്പുറത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പൈശാചികവൽക്കരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥ ഇന്ത്യക്കാരൻ, വർഗീയ ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്നവൻ, നിലപാടുള്ളവൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വൃത്തികെട്ട സംസ്കാരത്തെ സ്ഥാപിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന സങ്കേതത്തെ തന്നെയാണ് നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടതും ആ ഇസ്ലാമോഫോബിയ കുറ്റകൃത്യം കണ്ട് അതിന് നിയമം നിർമ്മിക്കണമെന്നൊരാവശ്യം ഇന്ത്യയിലെ ജനത ഒറ്റക്കെട്ടായിട്ട് ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഈ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയം എന്ന നിലക്കാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനോസൈഡ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനോസൈഡ് വാച്ചിന്റെ സ്ഥാപകൻ ഗ്രിഗറി സ്റ്റാൻറ്റൺ പറഞ്ഞത് ഇന്ത്യയിൽ എപ്പോഴോ ഒരു വംശഹത്യ നടക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഇന്ത്യയിൽ വംശഹത്യ ഒരു പ്രോസസ്സാണ്, അതൊരു പ്രക്രിയയാണ്, അതിവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊറ്റയടിക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് അവരുടെ തട്ടത്തെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ ഭക്ഷണത്തെയും അവരുടെ വിശ്വാസത്തെയും അവരുടെ ആചാരങ്ങളെയും അങ്ങനെ അവരുടെ വ്യവസായ സംരംഭങ്ങളെയും പൊതുമണ്ഡലങ്ങളിൽ ജനാധിപത്യ സംവിധാനങ്ങളിൽ അധികാരത്തിന്റെ ഭാഗമാകുന്നിടത്തുനിന്ന് ഉൾപ്പെടെ അവരെ അദൃശ്യമാക്കിയും പൗരത്വം നിഷേധിച്ചുകൊണ്ടും ജനോസൈഡ് മുസ്ലിം വംശഹത്യ എന്ന ആ പ്രോസസ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയത് ജനോസൈഡ് വാച്ചിന്റെ സ്ഥാപകൻ ഗ്രിഗറി സ്റ്റാൻറ്റൺ ആണ്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്കറിയാം, ഇവരുടെ വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഇരകളാക്കപ്പെട്ട ദളിതാദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ ഒരളവോളം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സിദ്ധാന്തത്തിന്റെ ആ സിദ്ധാന്ത പ്രയോഗത്തിന് ആ സവർണ വർഗീയതയുടെ വംശീയതയുടെ അതിന്റെ ദുരന്തം കഴിയേണ്ടി വന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തിന് ഒരളവോളം സംരക്ഷണം നൽകിയത് ദളിത് അട്രോസിറ്റി ആക്ടുകളായിരുന്നു. ദളിത് അട്രോസിറ്റി ആക്ടുകളായിരുന്നു. ഇന്ന് നമുക്കറിയാം എത്രയധികം കേസുകളാണ് ദളിതർക്കെതിരെ നടന്ന ആ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും തകർക്കുന്ന ഫാസിസത്തിന്റെ ഒരു സങ്കേതത്തെ തന്നെ ഇല്ലാതാക്കണമെന്ന വളരെ ശ്രദ്ധേയമായ ഒരാശയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും ഏറ്റെടുക്കേണ്ടുന്ന ഒരു ആശയമാണ് ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത്. നമ്മുടെ രാജ്യം നമ്മൾ മനസ്സിലാക്കണം, സാമൂഹിക സംഘാടനവും അതേപോലെ തന്നെ പൊതുബോധ നിർമ്മിതിയും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ
നിർമ്മിച്ചെടുക്കുന്നതിനു വേണ്ടിയിട്ട് ഇസ്ലാമിനെ പൈശാചികവൽക്കരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കലാണ് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയെ പ്രതിനിധീകരിക്കുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ നാളിതുവരെ എടുത്ത നിലപാടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമം തോന്നുന്നുണ്ട്. കാരണം ഈ ഇസ്ലാമോഫോബിയ എന്ന ഈ സങ്കേതത്തെ പ്രതിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, RSS ഉണ്ടാക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയെടുത്ത പൊതുബോധ നിർമ്മിതിയുടെ ടൂളുകളായിട്ട് ഉപകരണങ്ങളായിട്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ അവർക്ക് അധികാരമുള്ളപ്പോ അവര് വംശഹത്യക്ക് സംഘപരിവാർ നേതൃത്വം കൊടുത്തപ്പോ മൗനം പാലിച്ചുകൊണ്ട് മൃദുഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം വിരുദ്ധത തന്നെ സാമുദായിക ധ്രുവീകരണത്തിലൂടെ അധികാരം എന്ന അമിത്ഷായുടെ ലക്ഷ്യത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം വരെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോ RSS ഉൽപ്പാദിപ്പിച്ച ലൗജിഹാദും ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ ഭീതിപ്പെടുത്തലും ഇടതുപക്ഷ നേതാക്കളിലൂടെ പുറത്തു വരുന്നു എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നമ്മൾ ആശങ്കിക്കേണ്ടത് മതനിരപേക്ഷതയിൽ അടിയുറച്ചു നിന്ന് വർഗീയ ഫാസിസത്തെ പ്രതിരോധിക്കും എന്ന് നമ്മൾ വിചാരിച്ചവർ വർഗീയ ഫാസിസം ഉണ്ടാക്കുന്ന പൊതുബോധ നിർമ്മിതിക്ക് വിധേയമായി കൊണ്ട് അതേ പ്രവർത്തനം RSS മണ്ണൊരുക്കും വിധം അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മെ ആശങ്കപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ സൂചിപ്പിക്കുന്നത് അവർ പുനരാലോചന നടത്തണമെന്നാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു വർഗീയ ഫാസിസത്തിനെ പോലെ അതിനോട് എത്ര തന്നെ ഫാസിസത്തിന്റെ ടൂളുകൾ ഉപയോഗിക്കുകയോ അന്ധക്കേടുകൾ പ്രവർത്തിക്കുകയോ ചെയ്തതിന്റെ പേരിൽ പരമ്പരാഗത മതേതര പാർട്ടികളെ വർഗീയ പാർട്ടികളെന്നോ ഫാസിസ്റ്റ് സംഘടനകളെന്നോ വിളിക്കാതിരിക്കാനുള്ള ജനാധിപത്യ ബോധവും ഫാസിസ കാലത്ത് സ്വീകരിക്കേണ്ട ഐക്യപ്പെടലിനെ കുറിച്ചുള്ള ബോധ്യവും ഉള്ളതുകൊണ്ട് വിനീതമായിട്ട് ഗുണവാംശാപൂർവമാണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ പുനരാലോചന നടക്കണം. വർഗീയ ഫാസിസത്തെ പ്രതിരോധിക്കണമെങ്കിൽ ഈ മൃദുഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമോ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ സമീകരണത്തിന്റെ രീതിയോ അവലംബിക്കുന്ന വിഡ്ഢിത്തരം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി, ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി, മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമോഫോബിയ ഒരു കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കുവാൻ ഇവിടെയുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ അതൊരു ഡിമാൻഡായിട്ട് ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ രാജ്യത്തെ ഫാസിസ വിരുദ്ധ നിലപാടുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കണം എന്ന ഡിമാൻഡിന്റെ പിന്നിൽ അണിനിരക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഈ വൃത്തികെട്ട സംസ്കാരമുണ്ടല്ലോ, തട്ടം കീറുന്ന ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്യുന്ന മനുഷ്യരെ കൂട്ടുകരുതി നടത്തുന്ന ഈ വൃത്തികെട്ട സംസ്കാരമുണ്ടല്ലോ, അത് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നില്ല. ആ സംസ്കാരം അതിന്റെ ഉള്ളിന്റെ ദൗർബല്യങ്ങൾ കൊണ്ട് ദുർബലത കൊണ്ട് തന്നെ തകരാനുള്ളതാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ വൃത്തികെട്ട സംസ്കാരത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഇവിടെയുള്ള ദളിതാദിവാസി പിന്നാക്ക വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും വംശഹത്യക്ക് വിധേയമാക്കുന്ന വൃത്തികെട്ട നിലപാടുകളുമായി ഈ രാജ്യത്ത് എഴുന്നേറ്റ് നിന്നാൽ തീർച്ചയായിട്ടും ഫാസിസത്തിന്റെ ഇരകളാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും വഴി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ ബോധം പ്രതിരോധം തീർക്കുമെന്ന് വർഗീയ ഫാസിസത്തിന്റെ അപ്പന്മാരായ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും യോഗി ആദിത്യനാഥിനോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വർഗീയ ഫാസിസത്വം ഇന്ത്യ കൈവശപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സങ്കേതം ഒരു കുറ്റമായി, ഇസ്ലാമോഫോബിയ ഒരു കുറ്റമായി പ്രഖ്യാപിച്ച് അതിന് നിയമം നിർമ്മിക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.